ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ആഷ്ന. ഞാൻ ഫിഫ്ത്തിലാണ് പഠിക്കുന്നത്. എൻ്റെ ആനുവൽ എക്സാം നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ കൊറോണ ലോക്ക്ഡൗൺ ഒക്കെ വന്നതുകൊണ്ട് ആ പരീക്ഷ മാറ്റി. ഇപ്പം ഞങ്ങൾക്ക് വെക്കേഷൻ അസൈൻമെൻ്റ് എല്ലാം ഓൺലൈൻ ക്ലാസ് വഴിയാണ് തരുന്നത്. അപ്പം ഞാൻ വെറുതെ വീട്ടിലിങ്ങനെ ബോറടിച്ചിരുന്നു. അപ്പം ഞാൻ കുറച്ച് കോളാർട്ടൊക്കെ ചെയ്തു വെച്ചപ്പോൾ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുമല്ലോ, അപ്പം കണ്ടിട്ട് പറഞ്ഞു നീ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, നിനക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെയെന്ന് ചോദിച്ചു. അപ്പം ഞാനും കഴുകി എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെയെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരെ അതിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം എന്നെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരണ്ടേ. അപ്പം എൻ്റെ ലൈഫ് സ്റ്റോറിയും, അതായത് എൻ്റെ ലൈഫ് സ്റ്റോറിയും എന്നെ കുറിച്ചുള്ള കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എൻ്റെ ഫാമിലിയെ കുറിച്ച് ഫസ്റ്റ് പറയാം. എൻ്റെ വീട്ടിൽ അത്തച്ചിയുണ്ട്, ഉമ്മച്ചിയുണ്ട്, അക്കച്ചിയുണ്ട്, അത്തമ്മച്ചിയുണ്ട്. എൻ്റെ അത്തച്ചിയുടെ പേര് നൗഷാദ് എന്നാണ്. സൗദിയിൽ ഒരു ലെതർ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മച്ചിയുടെ പേര് റഹീന നൗഷാദ് എന്നാണ്. ഹൗസ് വൈഫാണ്, പക്ഷേ പി എസ് സി റാങ്ക് ഹോൾഡറുടെയാണ്. അക്കച്ചി 10th പഠിക്കുന്നത്. അത്തമ്മച്ചി വീട്ടിലുണ്ട്. ഇനി എൻ്റെ കഥ പറയാം. ഞാൻ ജനിച്ചപ്പം മുതലുള്ള കഥ ഞാൻ പറയാം. ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എൻ്റെ ഒരു വലിയൊരു അത്ഭുതം നടന്നത് എൻ്റെ ഉമ്മച്ചിയുടെ 26-ാമത്തെ വയസ്സിലൊരു സംഭവം നടന്നു. ആ സംഭവമാണ് ഞാൻ. ഇതിനകത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു തെറ്റൊക്കെ വരും, അതൊന്നും നിങ്ങൾ സാരമാക്കണ്ട. എൻ്റെ ഉമ്മച്ചിയുടെ 26-ാമത്തെ വയസ്സിലാണ് എന്നെ പ്രസവിക്കുന്നത്. എൻ്റെ ഉമ്മച്ചിയുടെ സ്ഥലം കൊല്ലം പുനലൂരിലാണ്. എൻ്റെ അച്ചച്ചിയുടെ സ്ഥലം ആലപ്പുഴ മാവേലിക്കടയിലാണ്. എൻ്റെ ഉമ്മച്ചിയുടെ സ്ഥലത്താണ് എന്നെ പ്രസവിക്കുന്നത്. ഡീൻ ഹോസ്പിറ്റലാണ് എന്നെ പ്രസവിക്കുന്നത്. എന്നെ പ്രസവിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ ഗൾഫിൽ പോയി. ഗൾഫിൽ പോയിട്ട് എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ എല്ലാം അവിടെ ആയിരുന്നു ആഘോഷിച്ചത്. പിന്നെ ഒരു 3 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നാട്ടിൽ വന്നത്. നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എൻ്റെ ഉമ്മച്ചി ഞങ്ങളെ രണ്ടുപേരെ, എൻ്റെ എൻ്റെ അപ്പച്ചിയെ സ്കൂളിൽ ചേർത്തു. ചെർപുഷ്പ ബേണി സീനിയർ സെക്കൻഡറി സ്കൂൾ എന്നാണ് സ്കൂളിൻ്റെ പേര്. ചൊനക്കരയിലാണ്. ഇപ്പം ഞങ്ങൾ അവിടെയാണ് പഠിക്കുന്നത്. ഞാൻ 5A അവിടെ പഠിക്കുന്നത്. എൻ്റെ ക്ലാസ് ടീച്ചർ മിനി മിസ് ആണ്. മിനി മിസ് എനിക്ക് ഇൻസ്പിറേഷനായിട്ട് തോന്നിയിട്ടുള്ള ഒരു മിസ്സുമാരിൽ ഒരു മിസ്സാണ് മിനി മിസ്. പിന്നെ എനിക്ക് അടിപൊളിയായ ക്ലാസ്സാണ് കിട്ടിയേക്കുന്നത്. എനിക്ക് നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടി. ഇഷ്ടത്തിന് എനിക്ക് പറയാവുന്ന എൻ്റെ സ്വപ്നത്തിൽ കണ്ടാലും നല്ല ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടി. കാരണം നല്ല സ്കൂളാണ് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ആദ്യം എനിക്ക് ആ സ്കൂളിൽ ചെന്നപ്പോൾ പേടിയായിരുന്നു. കാരണം ഇവിടെ എനിക്ക് ഫ്രണ്ട്സിനെ കിട്ടും, എനിക്ക് ഭയങ്കര തലയ്ക്ക് എനിക്ക് ഇങ്ങനെ സ്ട്രെസ്സായി. കാരണം എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുമോ, കാരണം ഭയങ്കര പേടിയായിരുന്നു. നാട്ടിൽ വന്നപ്പോൾ എല്ലാവരുമായിട്ട് കൂട്ടുകൂടാൻ പറ്റുമോ എന്നൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ ആ ലോകമേ എൻ്റെ മാറി, ഭയങ്കര രസമായിരുന്നു. പിന്നെ എൻ്റെ ഹോബീസിലേക്ക് ഇനി കടക്കാം. എനിക്ക് ആർട്സും ക്രാഫ്റ്റ്സും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ബോർഡിലാർട്ട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഞാൻ ഹാൻഡ്മെയ്ഡ് കാർഡ്സൊക്കെ മേക്ക് ചെയ്യും. പിന്നെ പേപ്പർ ക്രാഫ്റ്റ്സ്, അങ്ങനത്തെ ക്രാഫ്റ്റ്സിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വാൾ ഹാങ്കിങ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ഉടൻ തന്നെ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. വോൾ ആർട്ടിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എങ്ങനത്തെ വീഡിയോ വേണമെന്ന് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ. പിന്നെ എനിക്ക് കുക്ക് ചെയ്യാൻ നല്ല താല്പര്യമാണ്. നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പിന്നെ ട്രാവൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി ഞാൻ വേറെ രണ്ടുപേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പം ചില വീഡിയോസിലൊക്കെ ഇവിടെ പ്രതീക്ഷിക്കാം. ഇവിടെ എനിക്ക് കൂട്ട്, അപ്പം കൂട്ട് വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൂട്ടിയതാണ്. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അതുപോലെ ഇവിടെ എൻ്റെ ക്ലാസ്സിലാണല്ലോ, ഞങ്ങൾ രണ്ടുപേരും ഒരു ക്ലാസ്സിലാണ്. അതുപോലെ തന്നെ ഇവിടെ നെയ്ബർഹുഡാണ്. അതുകൊണ്ട് എൻ്റെ നെയ്ബർ ആയതുകൊണ്ട് നമുക്ക് പലപ്പോഴൊക്കെ വിളിക്കാമല്ലോ. അപ്പം അടുത്തടുത്തായിട്ട് എന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് ചില വീഡിയോസിലൊക്കെ ഇവിടെ പ്രതീക്ഷിക്കാം. ഇനി വേറെ ഒരാളെ കാണിച്ചാൽ, ഇവൾക്ക് ഒരു അനീതിക്കുട്ടി ഉണ്ട്. സാറ എന്നാണ് അവളുടെ പേര്. ഇവളുടെ പേര് സൽഹേന്നുമാണ്. ഇവളുടെ പേര് സാറ എന്നാണ്. അപ്പൊ ഇവൾക്ക് ക്ലേ മോൾഡിങ് ഒക്കെ ഇവള് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവള് ക്ലേ വെച്ചിട്ടുള്ള നല്ല ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കും. ആനിമൽസ് ഉണ്ടാക്കും. ഇവള് ഫോറസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ക്ലേ മോൾഡിങ് വെച്ചിട്ട് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ വരും. അപ്പൊ നിങ്ങൾ അത് കാണുക. അപ്പൊ എന്റെ ആദ്യത്തെ വീഡിയോ ആണ്. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. തൊട്ടടുത്തൊരു കുഞ്ഞു ബെൽ ഐക്കൺ വരെ അത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു.